ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ മാത്തമെറ്റിക്സിലെ ട്രിപ്പിൾ ഇൻ്റഗ്രേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ? അതല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ്റെ മാത്തമെറ്റിക്കൽ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിമിറ്റ് എൻസ് ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ വൈ കെ സെഡ് കെ ഇൻഡു ഡെൽറ്റ വി കെ ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ റീജിയൻ വി ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്നാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്, അതല്ലെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ക്ലോസ്ഡ് 3D റീജിയൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഒരു ക്ലോസ്ഡ് 3D റീജിയൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. അതിന് വി എന്ന് പേര് കൊടുക്കണം നമ്മൾ. ആ ക്ലോസ്ഡ് 3D റീജിയനിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയണതായ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈ വി എന്ന് പറയുന്നതായ ആ ക്ലോസ്ഡ് 3D റീജിയനിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റിലും അത് കണ്ടിന്യൂസ് ആവുക, ഒപ്പം തന്നെ അത് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നുമെങ്കിൽ എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ആ ഒരു വി എന്ന് പറയുന്ന റീജിയനെ വളരെ ചെറിയ ഡെൽറ്റ വി വൺ ഡെൽറ്റ വി ടു ഡെൽറ്റ വി ത്രീ എക്സെട്ര ഡെൽറ്റ വി എൻ എന്ന് പറയുന്ന വളരെ ചെറിയ പാർട്ടായിട്ട് അതിനെന്ത് ചെയ്യുന്നു, ഞാൻ കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്ത ആ ഒരു സ്മോൾ റീജിയനെ ഞാൻ വീണ്ടും അതിനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാത്തമെറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എസ് എൻ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ വൈ വൺ സെഡ് വൺ ഇൻറ്റു ഡെൽറ്റ വി വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ടു വൈ ടു സെഡ് ടു ഇൻറ്റു ഡെൽറ്റ വി ടു പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എക്സ് എൻ വൈ എൻ സെഡ് എൻ ഇൻറ്റു ഡെൽറ്റ വി എൻ എന്ന് എഴുതാൻ പറ്റും നമുക്ക്. അപ്പോൾ ആ വി എന്ന് പറഞ്ഞ റീജിയനെ ചെറിയ എലമെൻ്ററി റീജിയൻ ആയിട്ട് ഡെൽറ്റ വി വൺ ഡെൽറ്റ വി ടു ഡെൽറ്റ വി ത്രീ എക്സെട്ര ഡെൽറ്റ വി എൻ ആയിട്ട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ എസ് എൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ വൈ വൺ സെഡ് വൺ ഡെൽറ്റ വി വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ടു വൈ ടു സെഡ് ടു ഡെൽറ്റ വി ടു പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എക്സ് എൻ വൈ എൻ സെഡ് എൻ ഡെൽറ്റ വി എൻ നമുക്ക് എഴുതാൻ പറ്റും. ഈ എക്സ്പാൻഡഡ് സ്ട്രക്ചറിനെ ഈ എക്സ്പാൻഡഡ് മാത്തമെറ്റിക്കൽ സ്ട്രക്ചറിനെ എനിക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തെന്ന് എഴുതാൻ പറ്റും നമുക്ക്, ഡെൽറ്റ സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ വൈ കെ സെഡ് കെ ഡെൽറ്റ വി കെ എന്ന് എഴുതാൻ പറ്റും. മനസ്സിലാവണ്ട, എന്താണ് സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ വൈ കെ സെഡ് കെ ഇൻറ്റു ഡെൽറ്റ വി കെ എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു മാത്തമെറ്റിക്കൽ സ്ട്രക്ചറിൻ്റെ ലിമിറ്റ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഡെൽറ്റ വി കെ എന്ന് പറയുന്നത് ടെൻസ് ടു സീറോ ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി കെ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ വൈ കെ സെഡ് കെ ഡെൽറ്റ വി കെ ഈക്വൽ ടു, ഇതിന് എന്ത് എഴുതാൻ പറ്റും, എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയും ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയും ഡെൽറ്റ വി കെ ടെൻസ് ടു സീറോ, ഇത് രണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെന്ന് എഴുതാൻ പറ്റുന്ന പറയണത്, അത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് എഴുതാൻ പറ്റുന്ന പറയണത്. ഇതിനെയാണ് മാത്തമെറ്റിക്കൽ ഫോമിൽ അല്ലാതെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ എന്താണ് ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുക നമുക്ക്. ഓക്കെ.